ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ ആ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടി എല്ലിൻ്റെ പാഠം 21 ആണ് അത് ഇക്യ ഇക്വ ഇക്ര ഇത് ഇക്യ എന്ന് വായിക്കും ഇത് ഇക്വ എന്ന് വായിക്കും ഇത് ഇക്ര എന്ന് വായിക്കും ഇക്യ ഇക്വ ഇക്ര വാക്യം പക്വം ചക്രം കണ്ടില്ലയോ വാക്യം പക്വം ചക്രം താഴെ നോക്കിയേ യോജിച്ച വാക്ക് എടുത്തെഴുതുക ത്വ അവിടെ കൊടുത്തിരിക്കുന്നത് സത്യമുണ്ട് സത്വമുണ്ട് നമുക്കിവിടെ എഴുതേണ്ടത് സത്വം താഴെ കൊടുത്തേക്കുന്ന ഇക്ര ക്രമം കൃമി ഇവിടെ ക്രമം മായ എഴുതുന്നുണ്ട് ക്രമം എഴുതുന്നുണ്ട് ക്രമം ഇവിടെ സ്വ സത്യം സ്വന്തം ഇവിടെ സ്വന്തം എഴുതേണ്ടത് അടുത്തത് ഇക്യ മുഖ്യം മുഖം ഇവിടെ മുഖ്യം എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത് മനസ്സിലായോ അത് ഒന്നുകൂടെ നോക്കിയേ ഇക്യ ഇക്വ ഇക്യ ഇക്വ അക്ര വാക്യം പക്വം ചക്രം ഇത് കണ്ടില്ലയോ ഇതിന് യോജിച്ചതായിട്ട് ഓരോ പദങ്ങളും ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് നോക്കി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരാം നിങ്ങളത് കറക്റ്റായിട്ട് എഴുതി പഠിക്കണം അടുത്തത് അടുത്ത പഠിക്കാനുള്ള പാഠം 23 ആണ് ഇതിവിടെ പറയുന്നത് പറക്കുന്ന ജീവികളുടെ പേര് എടുത്തെഴുതുക പറക്കുന്ന ജീവികളുടെ പേര് പറക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്നറിയാമോ ആ കോഴി ആട് കാക്ക കുയിൽ കാള 1, 2, 3, 4, 5 എണ്ണം അവിടെ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് പറക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്നത് കറക്റ്റായിട്ട് എഴുതണം ഇത് നോക്കിക്കേ ഈ കൊട്ടേഷനകത്ത് കൊടുത്തിരിക്കുന്നത് കോഴി ആട് കാക്ക കുയിൽ കാള ഇതിനകത്ത് ഒന്ന് പറക്കുന്ന ജീവികൾ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് എഴുതണം അതുപോലെ തന്നെ ജീവികളുടെ പേരെഴുതുക ആടുന്ന പക്ഷി ആടുന്ന പക്ഷി ഏതാണ് മയിൽ മയിലാണ് ആടുന്ന പക്ഷി ചാടുന്ന ജീവിയോ ചാടുന്ന ജീവി തവള താടുന്ന ജീവി തവള അടുത്തത് അടുത്ത പാഠമാണ് പഠിക്കാനുള്ളത് 24 അതിന് ചെറിയ 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 പാഠങ്ങളാണ് നമുക്കടുത്ത് പഠിക്കാനുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോഴാണ് ഞാനിതിൻ്റെ ഇത് ഈ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഞാൻ ഇത് അയച്ചു തരാം നിങ്ങളത് വായിച്ച് പഠിക്കുക ഓക്കെ ശരി